ഹലോ നവാലാണ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ക്ലോക്കുമായിട്ടാണ്, പൊട്ടിയൊരു ക്ലോക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോക്ക് വോളിയിൽ നിന്ന് തന്നെ താഴെ വീഴുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലാസ് എല്ലാം താഴെ വീണ് പൊട്ടി. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമും ഈ ഒരു ബേസും എല്ലാം രണ്ട് പീസായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ആ ഒരു താഴെ വീണ എഫക്റ്റിൽ ഈ ഒരു സൂചിയെല്ലാം ചുമ്മാ ഇങ്ങനെ ഓടിക്കളിക്കണ ഒരു പരിവായിരുന്നു കേട്ടോ. ആ ഒരു ഗ്ലാസ് ആണെങ്കിലും നല്ലപോലെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നെന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ ഈ ഒരു ഫ്രെയിം ഇല്ലേ, ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് നമ്മളിന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബേസ് അവിടെ ഇരിക്കട്ടെ, പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കളയുന്നില്ല, പിന്നീട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് ഞാനൊന്ന് ബ്ലാക്ക് കളർ ബേസ് കോട്ട് കൊടുക്കാൻ പോകണം. ആ ഒരു ഓവറായിട്ട് ആ ഒരു ഗോൾഡൻ ഷൈനിങ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ്റെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുമുണ്ട്, ഒരു ആൻറ്റിക് ലുക്ക് വരുന്നുമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വിട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതാ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. ഞാനിവിടെ പെപ്സിയുടെ ടൈപ്പ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിലും ചെറുതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ബോട്ടിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷൻ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ട് ദാ ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് ഓരോന്നും ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളിത് വെച്ചിട്ട് എന്താ ചെയ്യണേന്ന്. അതേ ഒരു ഫ്ലവർ തന്നെ കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ദാ ഇതേപോലെ ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണേൽ കുറേയധികം പെറ്റൽസ് ഉണ്ട്. ശരിക്കും ഒരു 4-5 പെറ്റൽസ് ഒക്കെ വരണ കുഞ്ഞു കുപ്പി എടുക്കുവാണേലാണ് കുറച്ചുകൂടെ ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മൂന്ന് ഫ്ലവേഴ്സും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു 4 കളേഴ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേർപ്പിൾ കളർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇൻസൈഡ് പോർഷനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മറ്റതിന് ഇതാ ഇതേപോലെ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തേർഡ് ഫ്ലവറിന് ഞാൻ ലെമൺ യെല്ലോ കളറുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഓറഞ്ചും യെല്ലോയ്ക്കും ഒക്കെ ഒരു കോട്ടിൽ തന്നെ നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പേർപ്പിളിന് ഞാൻ 2 കോട്ട് കൊടുത്തു കേട്ടോ. ഈ ഒരു ഫ്ലവറിന് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോ അല്ല, ഉടനെ തന്നെ കാണിക്കാം. ഇനിതാ നമുക്ക് നമ്മുടെ ബേസിലേക്ക് ഇതാ ഫ്ലവേഴ്സിനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിനെ ഒരു ബഞ്ചാക്കി ഒരിടത്ത് അറേഞ്ച് ചെയ്യാനാണ് ഓർത്തത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് സർക്കിളിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഫ്ലവേഴ്സ് ഇതാ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതെനിക്ക് അത്ര ഔട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഫ്ലവേഴ്സിനെ മൂന്ന് സ്ഥലത്തായിട്ട് ഒട്ടിച്ച് ഇതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തതാ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്ലവേഴ്സിനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിനിടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രേപ്പ് വൈൻ്റെ കുറച്ച് ലീവ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ ഇതുപോലെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സിനെല്ലാം ഒരു കളർ കൊടുക്കുകയാണ് ശരിക്കും ഭംഗിയാവുക കേട്ടോ. അപ്പോൾ ഞാൻ മൂന്ന് കളേഴ്സ് കൊടുത്തത് കുറച്ചൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണേ. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ക്രിസ്മസ് ബോൾ ബാക്കിയുണ്ടായിരുന്നു. അത് ഇതാ ഇതുപോലെ ഫ്ലവറിൻ്റെ മിഡിലൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് സംഭവം കുറച്ചുകൂടെ ഒന്ന് ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ള സംഭവം എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ ഈ ഒരു വോളിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അവിടെ വെച്ച് നോക്കിയപ്പം ഓവറായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അല്ല വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിനെ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് എൻ്റെ കിച്ചണിലെ വോളിലേക്കാക്കി. അവിടെ ആകുമ്പോഴത്തേക്കും വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു അതിന് മാത്രമായിട്ട് ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇത്രയുള്ള സംഭവം. ഇതിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ സാറ്റർഡേ വരാൻ സമയം മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE Time 3:30. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. നല്ലപോലെ റിക്കവർ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.